അഞ്ചാമത്തെ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. റിനോഷ് ആണ് ഇക്കുറി നോമിനേഷനിലേക്ക് എത്തിയത്. നാദിറയും അഖിൽ മാരാറുമാണ് റിനോഷിന്റെ നോമിനേഷൻ. നാദിറ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യമൊക്കെ ഓവറായി പറയുന്നു എന്നും പലയിടത്തും അത് പാലിക്കാറില്ല എന്നതും സാഗറിന്റെ വിഷയം സാഗർ പുറത്തു പോയതിന് ശേഷവും ഇവിടെ സംസാരിക്കുമ്പോൾ നാദിറ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നും പറഞ്ഞു. കൂടാതെ പറഞ്ഞ വലിയൊരു കാര്യം, നാദിറ ഒരു കമ്മ്യൂണിറ്റിയെയും റെപ്രസെൻ്റ് ചെയ്തല്ല നിൽക്കുന്നത്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി വിഷയം ഇടയ്ക്കെടുത്തിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞു. അഖിലിനെ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. പുള്ളിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ കഴുത്തിന് പിടിക്കും, ചിലപ്പോൾ ചേർത്ത് നിർത്തും. ടോപ്പ് ഫൈവിൽ വരുമെന്ന് എന്നോട് ഒരു ദിവസം പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട വ്യക്തി ഞാനാണെന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞു. അതുമാത്രവുമല്ല, അഖിലിന് നേരെ നിന്ന് കളിക്കാനുള്ള ധൈര്യം ഒട്ടുമില്ല. അതുകൊണ്ട് പുള്ളി എപ്പോഴും ചിരിച്ചും കളിച്ചുമൊക്കെയാണ് നിൽക്കുന്നത്. കാര്യങ്ങളെ പലതും വളച്ചൊടിക്കുന്ന അദ്ദേഹം ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഖിലും നാദിറയുമാണ് റിനോഷിൻ്റെ രണ്ട് നോമിനേഷൻ.